ഹലോ അഡ്വക്കേറ്റ് ഹലോ ബബ്ലിയാണേ. ഹലോ അഡ്വക്കേറ്റ് ഹലോ ബബ്ലിയാണേ. ഹലോ അഡ്വക്കേറ്റ് ബബ്ലിയാണേ. ഹലോ അഡ്വക്കേറ്റ് ബബ്ലിയാണേ. ഇന്ന് നമ്മൾക്ക് കുറച്ച് അവകാശങ്ങളും കടമകളും ഒക്കെ നമുക്കുണ്ട് എന്നും പിന്നെ അത് നിഷേധിക്കുന്നത് ഒരു പോലീസുകാരനായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് നിയമസാധുത നേടിയെടുക്കാൻ കഴിയുന്നതും എന്നാണ് സംസാരിക്കുന്നത്. സോ എനിക്ക് ഇന്ന് പറയാനുള്ളത് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ കേട്ട് കേൾവിയുള്ള കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്, അല്ലാതെ നമുക്ക് സെക്ഷൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. സോ നമ്മൾക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ ഫ്രീ ലീഗൽ എയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. സോ ഈ ചാനൽ എല്ലാവരിലേക്കും കാര്യമായിട്ട് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾ എന്ത് ഇഷ്യൂ വരുവാണെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഴിയുന്നതും പെട്ടെന്ന് വീഡിയോ ഇട്ട് തരാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് തരാമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ ചാനലിൽ വീഡിയോ കണ്ടിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് ഇതിലൂടെ എഴുതി പോകുന്നുണ്ടാവും കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുക. ഇനി അതും കൂടാതെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്. വീണ്ടും ഈ വീഡിയോ ഒന്നും കൂടി ഇടുന്നതാണ്. സോ ഈ വീഡിയോ തന്നെ കുറച്ചുകൂടെ വിപുലമാക്കിയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വിഷയം പോലീസിൽ നിന്നും നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റിനെ വിളിക്കാം, അല്ലെങ്കിൽ നിയമ സാധുത തേടാനുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട്. രണ്ടാമതായിട്ട് പോലീസുകാരുടെ ഡ്യൂട്ടി 24/7 ആണ്. ഒരു ക്രൈം കാണുകയും പോലീസുകാരൻ പറയുവാണ് എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, എൻ്റെ ജോലി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന സമയമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകാനൊന്നും കഴിയില്ല. സോ അയാൾ നീതി നിഷേധം അല്ലെങ്കിൽ നിയമ സാധുതയില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ഒരു കാര്യം, ഒരു വിമൺ റേപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ വിക്ടിമിൻ്റെ പേര് പൊതുവേദിയിൽ ഉപയോഗിക്കാൻ ഒരു പോലീസുകാരന് യാതൊരു അധികാരവും ഇല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ രാത്രികാലങ്ങളിൽ ഈ ലോക്കപ്പിൽ വെക്കാനോ അറസ്റ്റ് ചെയ്യാനോ യാതൊരു നിയമസാധുതയില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ അറസ്റ്റ് ചെയ്യപ്പെടുകയും ലോക്കപ്പിലാവുകയും ചെയ്താൽ 24/7 കൊണ്ട് നിങ്ങളെ മജിസ്ട്രേറ്റ് മീൻസ് 24 hours നിങ്ങളെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ എത്തിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നീതി നിഷേധമായിട്ടും നിയമസാധുതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ മൗലിക അവകാശങ്ങളെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഹനിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ നിഷേധിക്കുന്നതോടുകൂടിയിട്ട് പോലീസ് ചെയ്യുന്നത്. സോ അതിന് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ മൗലിക അവകാശങ്ങളും കടമകളും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ട്. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ വൈസ് പറയാൻ പോകുന്നത്. അതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയോട് കൂടി കേൾക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഈ കാര്യങ്ങളുമായിട്ടുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എനിക്ക് താഴെ കമൻറ്റിലേക്ക് എഴുതിയാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ വീഡിയോയിൽ ഞാൻ ഇനി എന്താണ് പുതിയത് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ. സോ പിന്നെ അപ്പം നമുക്ക് ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ സെക്ഷൻ വൈസിലോട്ട് കിടക്കാം. അപ്പം CRPC ചാപ്റ്റർ 5 Section 41-60, നിങ്ങളെ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം അതൊരു ഇല്ലീഗൽ അറസ്റ്റാണ് അല്ലെങ്കിൽ അതൊരു ഫോൾസ് ഇംപ്രിസൺമെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ നീതി നിഷേധം അവിടെ നടക്കുകയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്, ആ പോലീസുകാരനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സെക്ഷൻ 1 ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസ് ആണ്. അത് നമ്മളൊരു എവിഡൻസ് കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ, ആ പോലീസുകാരൻ FIR ഇടുന്ന സമയത്ത് ആ എവിഡൻസൊക്കെ മാറ്റിയിട്ട് അതിൽ കുറച്ച്, ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എക്സാമ്പിൾ ഒരു ഓഡിയോ ആണെന്നിരിക്കട്ടെ, അത് മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് കുറച്ച് സോഫ്റ്റ്വെയറൊക്കെ കയറ്റി വേറെ എന്തോ ആക്കിയിട്ടാണ് ആ എവിഡൻസ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന പോലെ നിയമസാധുത തേടി, നമ്മളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമസാധുത തേടി പോകാം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സെക്ഷൻ 197
सी आर पी सी सेंशन पोलिस ब्रूटालिटी संबंधी वैलियर क्यों ईर सेंट नमुकाश कूड़े नम्क नाम नियम साधुत तरह इंडियन लॉ एपयन महासागर नम्क नीति निषेधिका वेट वाली नियम साधुत तरह सेंशन आणी पोलिस्ट ब्रूटालिटी संभव कई नम्कवे कंप्लेन अलग नामकाश संरक्षा एला अधिकार ई नियम ई सेंशनोड़ कूड़ी नम्बर साधुत तरह പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 193 മുതൽ നമ്മൾക്ക് പെർജറി അതായത് നമ്മൾക്ക് ഫോൾസ് അതായത് ഒരു കക്ഷിയെ കൂറുമാറുക സാക്ഷിയെ കൂറുമാറ്റുക അതേപോലെ തന്നെ വിറ്റ്നസിൻ്റെ ഇത് വിറ്റ്നസിനെ മാറ്റിയിട്ട് മൊഴിമാറ്റം ചെയ്തിട്ട് ഈ പറയുന്ന എന്താ പറയുക കേസ് ഫോൾസ് ഫാബ്രിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പോലീസ് ശ്രമിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ള ഒരു കാര്യം ഈ പറയുന്ന പോലെ പോലീസ് പോയിട്ട് ഏതെങ്കിലും ലോബിയിങ്ങിലോ ഏതെങ്കിലും മാഫിയയിൽ പെട്ടു എന്ന് തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ പോലീസ് പോയിട്ട് ഒരു ബ്രൈബ് ചെയ്യുന്നുണ്ട് കൈക്കൂലി വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അതുപ്രകാരം നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ് ഇനി എവിടെയാണ് ഈ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് എവിടെ കൊടുക്കണം എന്ന് മാത്രം പറയുന്നില്ലല്ലോ അല്ലേ നമ്മൾക്ക് ചിന്തിച്ചു നോക്കാം എവിടെയൊക്കെ കൊടുക്കാമെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യമാണ് പോലീസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കുറേ ഡെപ്യൂട്ടേഷൻസ് ഉണ്ട് അതായത് പൊസിഷൻസ് ഉണ്ട് ആ പൊസിഷൻസിലിരിക്കുന്ന അതായത് എസ് ഐക്ക് ശേഷം സി ഐ അങ്ങനെ 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 പോകുന്നു സോ അവർക്ക് മുകളിലുള്ള കമ്മീഷണർ ലെവലിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് ഇതുകൂടാതെ പോലീസിന് തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സെല്ല് തന്നെയുണ്ട് ഒരു അതോറിറ്റി ഒരു സെല്ല് തന്നെയുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് പോലീസിനെതിരായിട്ടുള്ള ഒരു അതോറിറ്റി തന്നെയുണ്ട് ആ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പോലീസിനെതിരെയുള്ള കംപ്ലൈൻറ്റ് ചെയ്യാം സോ അത് എങ്ങനെ കിട്ടി നമ്മൾക്ക് പ്രകാശ് വേഴ്സസ് അതായത് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2006 സുപ്രീം കോടതിയിലെ ഒരു കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ഇതാണ് പോലീസ് വല്ല നിയമനിഷേധം നടത്തുകയോ അത് നമ്മളുടെ കാഴ്ചയിൽപ്പെടുകയോ നമ്മളതിന് സാക്ഷ്യം വഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരികയും അതേപോലെ ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു അതോറിറ്റി ഒരു സെല്ല് നമ്മൾക്ക് രൂപീകരിച്ചിട്ട് നമ്മൾക്ക് തന്നിരിക്കുകയാണ് സോ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സെല്ല് തന്നെ നമ്മൾക്കുണ്ട് അതുകൂടാതെ നമ്മൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ കൂടി നമ്മൾക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ നിയമ അവകാശങ്ങൾ സംരക്ഷിക്കാനും നീതിന്യായങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് സോ ഇവിടെയൊക്കെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് കൊണ്ട് കൊടുക്കേണ്ടത് ഇനി നമ്മൾക്ക് പോലീസിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും നീതി നിഷേധം സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ 1, 2, 3 പറഞ്ഞിട്ട് ഞാൻ ഇട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കൺമുന്നിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് നിൽക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും തുടരെ തുടരെയുള്ള നിയമ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സോ അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മുഷിപ്പിക്കുകയാണ് അഭിപ്രായങ്ങളും കാര്യങ്ങളും വീണ്ടും എഴുതി അറിയിക്കുമെന്ന് വിചാരിക്കുന്നു എങ്കിൽ ഞാൻ നിർത്തിക്കോട്ടെ നന്ദി